ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന യു പി എസ് സി ഉറപ്പായിട്ടും പ്രിലിംസിനെ ചോദിക്കാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ക്യാപ്സ്യൂൾ ടോപ്പിക്സ് ആണ് ക്യാപ്സ്യൂൾ ആയിട്ടാണ് തന്നിരിക്കുന്നത് സോ നമുക്ക് നോക്കാം 10 ടോപ്പിക്സ് ആണ് ഇന്ന് ഞാൻ ഡീൽ ചെയ്യാൻ വിചാരിക്കുന്നത് ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഭാരത് ബോണ്ട് ഇ ടി എഫ് ഓക്കെ ഇ ടി എഫ് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് സോ ഇന്ത്യയുടെ ആദ്യത്തെ കോർപ്പറേറ്റ് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ഭാരത് ബോണ്ട് ഇ ടി എഫ് ഭാരത് ഇ ടി എഫ് ഭാരത് 22 എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സോ മിനിമം 1,000 രൂപ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിലിടാം ഓക്കെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്നെന്ന് പറഞ്ഞു വെച്ചാൽ ബാസ്കറ്റ് ഓഫ് ബോൺസ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അണ്ടർടേക്കിംഗ് ഓർ എനി അതർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ബോൺസ് സോ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ അണ്ടർടേക്കിങ്സിൻ്റെ ഒരു ബാസ്കറ്റ് ഓഫ് ബോൺസ് ആണ് ഭാരത് ബോണ്ട് ഇ ടി എഫ് ഇറ്റ് വിൽ ഹാവ് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി ഓഫ് 3 and 10 years ആൻഡ് വിൽ ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ട്രേഡ് ചെയ്യും 3-8 വർഷം വരെ ഫിക്സഡ് മെജോറിറ്റി ഉണ്ട് ഇറ്റ് വിൽ ഇൻവെസ്റ്റ് ഇൻ പോർട്ട്ഫോളിയോ ഓഫ് ബോൺസ് ഓഫ് സ്റ്റേറ്റ് റൺ കമ്പനീസ് ആൻഡ് അതർ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ പുട്ട് മാക്സിമം ഓഫ് റുപ്പീസ് 1,000 രൂപ ഇൻ ഭാരത് ബോണ്ട് ഇ ടി എഫ് ആൻഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് റുപ്പീസ് 1,000 സോ റുപ്പീസ് 1,000 തൊട്ട് മൾട്ടിപ്പിൾസ് ഓഫ് റുപ്പീസ് 1,000 ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അതിൽ ഇടാൻ സാധിക്കും സോ ഭാരത് ബോണ്ട് ഇ ടി എഫ് ആണ് ഇറ്റ്സ് വൺ ഓഫ് ദ ഇന്ത്യാസ് ഫസ്റ്റ് കോർപ്പറേറ്റ് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ടാക്സ് എഫിഷ്യൻ്റ് ആണ് ഇനി എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് ഷെയർ ഷെയർ പോലെ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും ലിസ്റ്റ് ചെയ്യും ട്രേഡ് ചെയ്യും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിനെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് അത് പാസീവ് ഫണ്ടാണ് ഓക്കെ ഇ ടി എഫ് വഴി ഒരാൾക്ക് ബൈ ചെയ്യാം സെൽ ചെയ്യാം അറ്റ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസസ് ഓക്കെ ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് അത് വാങ്ങുകയും റിയൽ ടൈം ബേസിസിൽ മാർക്കറ്റിംഗ് അവേഴ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ റീസെൻ്റായിട്ട് ഇതിപ്പോൾ ന്യൂസിൽ വരാൻ കാരണം ബിക്കോസ് ഫർദർ ഫണ്ട് ഓഫർ 2 FFO2 എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ഭാരത് 22 ഇ ടി എഫിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അത് ആങ്കർ ഇൻവെസ്റ്റേഴ്സിനും സബ്സ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ് ഓക്കെ സോ നിങ്ങളിതിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇ ടി എഫ് എന്താണ് ഭാരത് ബോണ്ട് ഇ ടി എഫ് എത്രയാണ് മിനിമം ഓക്കെ ആ മിനിമം എമൗണ്ട് എത്രയാണ് എത്ര മൾട്ടിപ്പിൾസ് ആയിട്ട് ഇടാം ആർക്കൊക്കെ ലിസ്റ്റ് ചെയ്യാം എന്താണ് അതിലുള്ളത് അതായത് ഇറ്റ്സ് എ ബാസ്കറ്റ് ഓഫ് ബോൺസ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ പബ്ലിക് സെക്ടറാണ് ഭാരത് ബോണ്ട് ഇ ടി എഫ് ഓക്കെ സോ ന്യൂ ഇ ടി എഫ് എന്ന് പറയുന്നത് ഈസ് അനദർ ടൂൾ ടു റേസ് ₹72,500 crore നമ്മുടെ ഗവൺമെൻറ്റിന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന പൈസയാണ് ഈ 72,000 crores സോ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇ ടി എഫ് ഭാരത് 22 വഴി കിട്ടുന്ന പൈസയാണ് അതായത് എനർജി വരുന്നുണ്ട് അതിൽ FMCG വരുന്നുണ്ട് ബേസിക് മെറ്റീരിയൽസ് ആയ നാഷണൽ അലുമിനിയം ഫിനാൻഷ്യൽസ് യൂട്ടിലിറ്റീസ് ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരൊറ്റ റൂഫിൽ ഭാരത് E22 വന്നേക്കുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് മ്യൂച്വൽ ഫണ്ട്സിന് അക്കിന്നാണ് ബിക്കോസ് അനദർ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള അസെറ്റ് ബാസ്ക്കറ്റ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇൻഡെക്സിലെ ഷെയർ പോലെ തന്നെ ഡെഫിനറ്റ് ആയിട്ട് എത്ര എമൗണ്ട് ഇടണം എന്നുള്ളതുണ്ട് ആൻഡ് ദേർ ആർ മോർ ലിക്വിഡ് ദാൻ മ്യൂച്വൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ലിക്വിഡാണ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് വരുന്ന ഒരു മെറ്റീരിയലാണ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ അറിയാമല്ലോ ക്യാഷ് നമ്മുടെ കൈ ഇരിക്കുമ്പോഴാണ് ലിക്വിഡ് ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ കൈ ഇരിക്കുമ്പോഴാണ് ബാങ്ക് ഇരിക്കുമ്പോഴാണ് ഏറ്റവും ലിക്വിഡിറ്റി കുറവ് സോ ദ ആർ മോർ ലിക്വിഡ് ദാൻ മ്യൂച്വൽ ഫണ്ട്സ് അസ് ദേ ക്യാൻ ബി ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് വാല്യൂസ് ഓഫ് യൂണിറ്റ്സ് ഓഫ് ഇ ടി എഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് അസെറ്റ് ഹെൽഡ് ബൈ ദ ഫണ്ട് അപ്പോൾ ഒരു ഇ ടി എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വാല്യൂ ആണ് ആ എത്ര അസെറ്റാണ് ആ ഫണ്ട് ഫണ്ടിൻ്റെ അണ്ടറിലുള്ളത് എന്നുള്ളതാണ് ഓക്കെ സോ അടുത്ത ടോപ്പിക്കാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു ഡെവലപ്മെൻറ്റ് ഇതാണ് അല്ലേ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസം എന്താണ് സേവിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് സേവിങ്സ് ആയിട്ട് വയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഒരു ഗ്രേറ്റർ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സോ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് 40,000 crore 2015 ഗവൺമെൻറ് അതിൽ ഇട്ടിട്ടുണ്ട് സോ 2015 സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ 49% ഷെയറാണ് ഗവൺമെൻറ്റിനുള്ളത് ബാക്കി പ്രൈവറ്റ് എടുക്കണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹം
ഓക്കെ ഇതിൽ വരുന്ന ഒരു സംഭവമാണ് അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അതായത് ഇപ്പോൾ ഇതിലിടുന്ന എല്ലാ പൈസയും, നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലിടുന്ന എല്ലാ പൈസയും തന്നെ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫണ്ട് തന്നെ, ഈ ഇതിലിടുന്ന ഫണ്ടിനെ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: മാസ്റ്റർ ഫണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഓക്കെ, ഇനി അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ സെബി റെഗുലേഷൻ 2012 പ്രകാരം വന്നതാണ് അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇടാൻ പറ്റൂ. അതായത് പ്രൈവറ്റ് ട്രസ്റ്റ്, പ്രൈവറ്റ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻസ്, അവർക്ക് മാത്രമേ എന്തിലിടാൻ പറ്റൂ, അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ഉപയോഗിക്കാൻ പറ്റൂ. സോ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ തന്നെ മൂന്ന് കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്: ഒന്ന് സ്റ്റാർട്ടപ്പ് SMEs അല്ലെങ്കിൽ എനി അതർ സെക്ടർ, പിന്നെ കാറ്റഗറി 2 എന്ന് പറയുന്നത് private equity funds allengil debt funds to which no specific incentives or concessions are given by government or any other regulator. Category 3 nu parayunnathu hedge funds allengil funds which straight view make a short term returns or such other funds which are open ended and for which no specific incentives or concessions are given by the government or any other regulator. Okay, idu ithrayana moonu categories. Okay, so many onnathu karyam nu parayunnathu ഗവൺമെൻറ് ഇക്കണോമിക്കലി സോഷ്യലി വയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻസെൻറ്റീവോ കൺസെഷൻസോ ഇല്ല, പക്ഷേ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സാണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹെഡ്ജ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫണ്ട്സ് വിച്ച് ആർ ട്രേഡഡ് വിത്ത് എ വേ ടു മേക്ക് ഷോർട്ട് ടേം റിട്ടേൺസ്. ഓക്കെ, സോ ഇത് ഇത്രയാണ് അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അടുത്തത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, ഇൻ കേസ് ആ ബാങ്ക് ഫുൾ ക്രാക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസയാണ്. ഓക്കെ, നമുക്ക് എത്ര സെക്യൂർ ആയിട്ട് കിട്ടുന്നു, എത്ര പൈസ നമ്മുടെ കയ്യിൽ ഗവൺമെൻറ് തരും എന്നുള്ളതാണ്. അതാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഓക്കെ, ആർ ബി ആണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് RBI ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പോൾ അത് 500,000 വരെ ആക്കി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 100,000 ആയിരുന്നു, സോ 200,000 ആയിരുന്നു, അതിപ്പോൾ 500,000 വരെ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ ഇത് സേവിങ്സ്, ഫിക്സഡ്, കറണ്ട്, റെക്കറിങ്, ഈ ഡെപ്പോസിറ്റ്സ് എല്ലാത്തിനെയും DIGC എന്ത് ചെയ്യും, ഇൻഷുർ ചെയ്യും. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരാത്ത കുറച്ച് ഇത് പറയുന്നത് ഫോറിൻ ഗവൺമെൻറ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോറിൻ ഗവൺമെൻറ് ബാങ്ക്സ് ഉണ്ടല്ലോ, പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കോർപ്പറേഷൻ ബാങ്ക്സ്, സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് വിത്ത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇൻ്റർ ബാങ്ക് ഡെപ്പോസിറ്റ് റിസീവ് ഔട്ട്സൈഡ് ഇന്ത്യ, പിന്നെ സ്പെസിഫിക് ആയിട്ട് DIGC കുറച്ച് എക്സാം ചെയ്തിട്ടുണ്ട്, അതിലും കിട്ടത്തില്ല. ഓക്കെ, അടുത്തതാണ് പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഏറ്റവും നമുക്ക് അടുത്തുള്ള അറിയാവുന്ന പേയ്മെൻറ്റ് ബാങ്ക് എയർടെലിൻ്റെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു അല്ലേ, ഡെമോണറ്റൈസേഷൻ്റെ ടൈമിൽ. സോ RBIയുടെ പുതിയ ഗൈഡ്ലൈൻസ് പ്രകാരം ഒരു പേയ്മെൻറ്റ് ബാങ്ക് 5 വർഷം കഴിഞ്ഞാൽ അതിനെ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആക്കി മാറും. ഓക്കെ, ആൻഡ് മിനിമം പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് 200 കോടി ആവുക. ഓക്കെ, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നിന്ന് 200 കോടിയും 5 വർഷം കഴിയുമ്പോൾ ഇതിനെ SFB ആവുക, സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഓക്കെ, സ്മോൾ ഫൈനാൻസ് ബാങ്ക് കഴിഞ്ഞാൽ SBI പോലെ വലിയ ബാങ്കല്ല, വളരെ കുഞ്ഞു ബാങ്കാണ്, അതിന് ചില കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, SBI എന്ന് വെച്ചാൽ എന്താണ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഓക്കെ, സോ ഇനി ഇവർ 200 കോടി മിനിമം പെയ്ഡ് ക്യാപിറ്റലായി SFB ആയെന്ന് വെച്ചു, 500 കോടി എത്തുമ്പോഴത്തേക്കും 3 വർഷത്തിനുള്ളിൽ 500 കോടി എത്തുകയാണെങ്കിൽ ഇവരെ ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസിലേക്ക് മാറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പേയ്മെൻറ്റ് ബാങ്ക്സ് 5 വർഷം പ്ലസ് 200 കോടി ഉണ്ടെങ്കിൽ അവർ എന്താവും, സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആവും. ഈ സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്ലസ് 3 ഇയേഴ്സ് പ്ലസ് 500 കോടി ഈ 3 വർഷത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ അവരെ ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസ് കിട്ടും. ഓക്കെ, ഇനി ഡിഫറൻസ് നോക്കാം നമുക്ക് പേയ്മെൻറ്റ് ബാങ്കിൻ്റെയും സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെയും. ഒന്നെന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ബാങ്കിന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ 100,000 വരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മോൾ ഫൈനാൻസ് ബാങ്കിനോ എത്ര ഡെപ്പോസിറ്റ് വേണം എടുക്കാം, ഇവർക്ക് എനി ഫോമിൽ ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ സ്മോൾ ഫൈനാൻസ് ബാങ്കിന് സ്മോൾ കാര്യങ്ങൾക്ക് മാത്രം ലെൻഡ് ചെയ്യാൻ പറ്റും. സ്മോൾ സേവിങ്സ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാം, പക്ഷേ സ്മോൾ ഫൈനാൻസ് ബാങ്കിലോ സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്, സ്മോൾ ബിസിനസ് മാർജിനൽ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. റെമിറ്റൻസ് സർവീസ് ചെയ്യാം, ഇവർക്ക് റെമിറ്റൻസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡും കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അലോ ടു ഇഷ്യൂ ഓട്ടോമാറ്റിക് ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, രണ്ടുപേർക്കും ATM കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ബാങ്ക്സ് കൊടുക്കാൻ പറ്റില്ല.
small finance bank ne koduka they has to ensure that 50% of the loan portfolio constitute advance up to 25 lakh so 25 lakh varella sabagalku mathrame kodukkan pattu and can distribute products such as mutual funds insurance and third party loans ivarkum ellam che insurance and pension akke ivarku kodukkan pattu ഓക്കെ ഇനി അടുത്തൊരു സംഭവം നമ്മുടെ ആർ ബി ഐ നമ്മുടെ യു എസ് ഫെഡറൽ ബാങ്കിൻ്റെ ഇത് കണ്ട് ചെയ്തതാണ് ഓപ്പറേഷൻ ട്വിസ്റ്റ്. ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ നടത്തുന്ന ആദ്യത്തെ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, നമ്മളിപ്പോൾ ലോൺ എടുക്കാൻ പറയുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ്. സോ ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ എങ്ങനെ കുറയ്ക്കാം എന്നു വെച്ചാൽ ആർ ബി ഐ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഓപ്പറേഷൻ ട്വിസ്റ്റ്. ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വെച്ചിട്ട് ഷോർട്ട് ടേം സെക്യൂരിറ്റി സെയിൽ ചെയ്തിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് ലോങ് ടേം ഗവൺമെൻറ് ഡെബിറ്റ് പേപ്പേഴ്സ് കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്താവും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഓക്കെ, സോ അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ട്വിസ്റ്റ് ബൈ ആർ ബി ഐ എന്താണ്, ഷോർട്ട് ടേം സെക്യൂരിറ്റി ഉപയോഗിച്ച് ലോങ് ടേം ഗവൺമെൻറ് ഡെബിറ്റ് പേപ്പേഴ്സ് വാങ്ങുകയും ഇത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്യും ലോങ് ടേം പേപ്പേഴ്സിന്. ആൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ടാണ് ഇവരിങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ഇടയ്ക്ക് എയർടെൽ റിലയൻസും എയർടെല്ലൊക്കെ കൂട്ടാൻ പോകുന്നു പറഞ്ഞില്ലേ, സോ അതിനെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എ ജി ആർ ആണ്, അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ. സോ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തു എ ജി ആർ ഡെഫിനിഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ പറഞ്ഞു ഇത്ര കോടി രൂപ നിങ്ങൾ എ ജി ആർ ആയിട്ട് അടയ്ക്കണം, പണ്ട് മുതൽ അടയ്ക്കാനുള്ളതാണ്, നിങ്ങൾ അടയ്ക്കാതെ അതൊരു വലിയൊരു തുക ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സോ എ ജി ആർ എന്ന് പറയുന്ന രണ്ട് ഫീസാണ് അതിൽ വരുന്നത്, ഒന്ന് യൂസേജ് ഫീ, രണ്ടാമത്തെ ലൈസൻസിങ് ഫീ. ഇത് രണ്ടും എടുക്കുന്നത് ഡി ഒ ടി ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ. യൂസേജ് ഫീ എന്ന് പറയുന്നത് 3-5% ആണ്, ലൈസൻസിങ് ഫീ എന്ന് പറഞ്ഞാൽ 8% ആണ്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരു ടെലികോം ഇൻക്ലൂഡിങ് നോൺ ടെലികോം റിലേറ്റഡ് സോഴ്സസിൽ നിന്ന് വരെ കിട്ടുന്ന എല്ലാ തുകയും എല്ലാ ചാർജസിനെയും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, അസെറ്റ് സെയിൽസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ടെലികോസ് ആൻഡ് അതർ പാർട്ട് ഇൻസിസ്റ്റ് ദാറ്റ് എ ജി ആർ ഷുഡ് കംപ്രൈസ് ഓൺലി ദ റവന്യൂ ജനറേറ്റഡ് ഫ്രം ടെലികോം സർവീസസ്. ഡി ഒ ടി പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം വരും എന്ന് പറഞ്ഞു, പക്ഷേ ഈ ടെലികോം കമ്പനീസ് പറയുന്നത് വെച്ചാൽ എല്ലാം വരത്തില്ല, ടെലികോം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ റവന്യൂസ് മാത്രം എ ജി ആറിൽ വരുമെന്ന്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്, ഡി ഒ ടി പറഞ്ഞതാണ് ശരിയെന്ന്. ഓക്കെ, അടുത്തത് എം ഡി ആർ, നിങ്ങൾ കുറേ നാളായിട്ട് കേൾക്കുന്നതാണ് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ്. സോ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ടേൺ ഓവർ 50 crore കൂടുതൽ ടേൺ ഓവർ ഉള്ള എല്ലാ ബിസിനസ്സുകാർക്കും മാൻഡേറ്ററി ആയിട്ട് പേയ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യണം, അതായത് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, പി ഒ എസ് സെയിൽസ് അതൊക്കെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് മെർച്ചൻ്റ് ചാർജ് ചെയ്യുന്ന ഫീ ചാർജ് ഫ്രം മെർച്ചൻ്റ് ബൈ ദ ബാങ്ക് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെൻറ്റ് ഫ്രം ദ കസ്റ്റമർ. അപ്പോൾ ഇവർ ഈ പുതിയ മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ബാങ്കാണ് ഇങ്ങനത്തെ മെത്തേഡ്സ് കൊടുക്കുന്നത്, സോ ബാങ്ക്സിന് ചാർജ് കൊടുക്കണം, അതാണ് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, എം ഡി ആർ കോമ്പൻസേസ് എ കാർഡ് ഇഷ്യൂവിങ് ബാങ്ക് ദ ലെൻഡർ വിച്ച് പുട്സ് ദ പി ഒ എസ് ടെർമിനൽ ആൻഡ് പേയ്മെൻറ്റ് ഗേവേസ് സച്ച് എസ് മാസ്റ്റർ കാർഡ് വിസ ഫോർ ദ സർവീസ്. ബാങ്കാണ് ഇങ്ങനെ സർവീസസ് കൊടുക്കുന്നത്, സോ ദേ ഹാവ് ടു ഗീവ് ടു ദം അല്ലേ. ആൻഡ് എം ഡി ആർ ചാർജസ് ആർ യൂഷ്വലി ഷെയർഡ് ഇൻ പ്രീ അഗ്രീഡ് പ്രപ്പോർഷൻ. നേരത്തെ ബാങ്കും ലെൻഡറും തമ്മിൽ അറിയാം ആ ഒരു സ്റ്റേറ്റ് അഗ്രിമെൻ്റ് വെച്ചിട്ട് ഇത്ര പൈസ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എം ഡി ആർ. ഓക്കെ, അടുത്തത് ട്രേഡ് ഡെഫിസിറ്റ്. ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് ചർച്ച ആവാൻ കാരണം നമ്മൾ ആർ സി ഇ പി അഗ്രിമെൻറ്റ്, ആസിയാൻ്റെ കൂടെ ഉള്ള ആസിയാൻ പ്ലസ് 6 countries ഉള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആയ ആർ സി ഇ പി റീജിയണൽ കോംപ്രിഹെൻസീവ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അതിലേക്ക് നമ്മൾ സൈൻ ചെയ്തില്ല, ഇന്ത്യ സൈൻ ചെയ്തില്ല. ഇന്ത്യ സൈൻ ചെയ്യാത്ത മേജർ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ കരാറിൽ ഏർപ്പെടാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് തന്നെ, മിക്ക രാജ്യങ്ങളുമായിട്ട് തന്നെ നമുക്ക് ഓൾറെഡി ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? ട്രേഡ് ബാലൻസിനെയാണ് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് എന്ത്? ട്രേഡ് ബാലൻസ്. ഇഫ് ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് അവിടെ എന്ത് സംഭവിക്കും? ട്രേഡ് ഡെഫിസിറ്റ് സംഭവിക്കും. അതേസമയം എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് ആണെങ്കിലോ ട്രേഡ് സർപ്ലസ് വരും അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്, ഒരുപാട് സംഭവം എക്സ്പോർട്ട് ചെയ്യണം, പക്ഷേ ഇവിടെ കുറച്ച് സാധനങ്ങളേ വരുന്നുള്ളൂ, ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡ് സർപ്ലസ് ആണ്, നമുക്ക് ലാഭമാണ് ഉണ്ടാകുന്നത് അല്ലേ, നമ്മുടെ കൺട്രിക്ക് ലാഭമാണ് ഉണ്ടാകുന്നത്. അതേസമയം തിരിച്ചാണെങ്കിലോ ആ കൺട്രിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് സിഗ്നിഫൈ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
നമ്മൾ ഡൊമസ്റ്റിക് എക്കണോമി സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, വേറെ സോറി ട്രേഡ് ഡെഫിസിറ്റ് വരാനുള്ള മേജർ റീസൺ നമ്മൾ കുറേ കാര്യങ്ങൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ. സോ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ സാധനങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡ് അതിനനുസരിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റ് വലുതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി തന്നെ ഒരു ലാക്ക് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ് ഇല്ല. നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഇല്ല, അങ്ങനൊരു സംഭവമൊന്നും ഇല്ല. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സൈൻ ചെയ്യാത്തത്, ആർ സി ഇ പി. ഓക്കെ, ആർ സി ഇ പി സൈൻ ചെയ്താൽ തന്നെ നമ്മുടെ കർഷകർ, പാവപ്പെട്ട കർഷകർക്ക് വളരെയധികം ഇഷ്യൂസ് ഉണ്ടാവുമായിരുന്നു. സോ കറക്റ്റ് ടൈമിൽ നമ്മൾ സൈൻ ചെയ്യാതെ മാറി. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതേപോലത്തെ സെഷൻസ് വരും, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ ഗോ ആൻഡ് അതിൽ പോവാം. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ ടെലിഗ്രാം ചാനലിലാണ്. സോ അവിടെ ഇഷ്ടംപോലെ നോട്ട്സും എൻ്റെ നോട്ട്സും എല്ലാം, മിക്ക നോട്ട്സും ഞാൻ ഇടുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സോ ഇതിൽ ഈ ഒരു പോർഷനിലോട്ടുണ്ടെങ്കിൽ ഇത് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.